VK Traders, Electrical, Plumbing and Sanitary Wares, Chelakkara. മലയാള സാഹിത്യത്തിൽ വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം കാണിച്ച മഹാമാന്ത്രികനാണ് വി കെ എൻ എന്ന കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ. മലയാള സാഹിത്യത്തിൽ കാലം എന്നുള്ളതിനെ മറികടക്കുന്നു. ചിലപ്പോൾ ഡൽഹൌസി പ്രഭു വന്ന് തിരുവല്ലാമലയ്ക്ക് വരുന്നതായിരിക്കും പറയാം, അങ്ങനെ പറയും. അതല്ലെങ്കിൽ ക്ലൈവ് വന്നിട്ട് ഇവിടുന്ന് വണ്ടി കയറിയും പറയും. ഇങ്ങനെ കാലത്തിനെ തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് വി കെ എൻ ചരിത്രത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതുവരെ എഴുതപ്പെടാത്ത ചരിത്രം വി കെ എൻ്റെ കൃതികളിലുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിലെ ഉൾപ്പെടെ പയ്യൻ കഥകൾ ഉൾപ്പെടെ കാവി എല്ലാ കൃതികളിലും നോക്കിയാൽ നമുക്ക് മലയാളത്തിൻ്റെ ചരിത്രം കാണാം, തിരുവില്ലാമലയുടെ ചരിത്രം കാണാം. അങ്ങനെയുള്ള സവിശേഷതയുള്ളതും അതുല്യൻ എന്ന വാക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കാറില്ല. നമ്മൾ പറയാം മലയാളത്തിൽ പറയാനുള്ള വാക്കുകളാണ് അതുല്യൻ, അനനുകരണീയൻ എന്നുള്ള വാക്കുകൾ. എന്നുവെച്ചാൽ മറ്റൊരാളില്ല സമാനമായിട്ട് അനുകരിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു മഹാപ്രതിഭയായിരുന്നു മലയാള സാഹിത്യത്തിലെ നമ്മുടെ വി കെ എൻ. അദ്ദേഹം നടത്തി ശരിക്കും കുഞ്ചൻ നമ്പ്യാരുടെ പാരമ്പര്യത്തിൽ കൂടി അദ്ദേഹം നടത്തിയ സാമൂഹ്യ വിമർശനങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്. അതുകൊണ്ട് വി കെ എനെ ഇന്ന കാലത്ത് വായിക്കണമെന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തലമുറകൾക്കപ്പുറം വായിക്കേണ്ട ആളും കൂടെയാണ് വി കെ എൻ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാലാതീതൻ എന്ന് പറയുന്നത്. വി കെ എനെ കുറിച്ച് എഴുതാൻ പോലും ധൈര്യമില്ല നമ്മുടെ നിരൂപകർക്ക്. സത്യത്തിൽ അതാണ് വി കെ എൻ എന്നുള്ള പ്രതിഭാസിന്റെ പ്രത്യേകത. തിരുവല്ലാമലയിൽ വി കെ എൻ സ്മാരക മന്ദിരത്തിൽ വി കെ എന്നിന്റെ 18-ാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പല പല വാക്കുകൾ ഉണ്ടാക്കിയും ക്രമം തെറ്റിച്ച് പ്രയോഗിച്ചും പല കാലങ്ങളിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളെ ഒരുമിച്ച് അവതരിപ്പിച്ചും വി കെ എൻ സൃഷ്ടിച്ച സാഹിത്യം വായനക്കാർക്ക് നിത്യവിസ്മയങ്ങളാണ്. അതുവരെ കഥയിലും നോവലിലും ആവിഷ്കരിക്കപ്പെടാതെ പോയ ദേശചരിത്രങ്ങൾക്കും പുരാവൃത്തങ്ങൾക്കും മനുഷ്യാനുഭവങ്ങൾക്കും ഇടം നൽകുക വഴി വി കെ എൻ ദേശചരിത്ര സങ്കല്പങ്ങളെ തകിടം മറിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ ആക്ഷേപഹാസ്യ പാരമ്പര്യം പിന്തുടർന്ന വി കെ എൻ എക്കാലത്തും പ്രസക്തവും സംവാദാത്മകവുമായ ഒരാശയലോകം സൃഷ്ടിച്ചു. നിരൂപകർക്ക് ഒന്നും തൊടാൻ പോലും ധൈര്യമില്ലാത്ത ശില്പഗോപുരമായി വി കെ എൻ സാഹിത്യം ഉയർന്നു നിൽക്കുന്നു. ഇന്ന് വിമർശനം എന്നാൽ ചീത്തവാക്കുകൾ വിളിച്ചു പറയലാണ്. എന്നാൽ അപ്രിയ സത്യങ്ങൾ പോലും നിർമ്മത്തിൽ പൊതിഞ്ഞ് ആവിഷ്കരിച്ച വി കെ എൻ ശത്രുക്കളെ പോലും പൊട്ടിച്ചിരിപ്പിച്ചു. അർത്ഥവും ചിന്തോദ്ദീപകവുമായ എഴുത്തിലൂടെ പറഞ്ഞറിയിക്കാനാവാത്ത പ്രതിഭാസമായി മലയാള സാഹിത്യത്തിൽ വി കെ എൻ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് വൈശാഖൻ പറഞ്ഞു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷത വഹിച്ചു. വി കെ എൻ സ്മാരക സമിതി പ്രസിഡന്റ് എൻ രാംകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ, കെ ബാലകൃഷ്ണൻ, സ്മിത സുകുമാരൻ, വി കെ കെ രമേശ് എന്നിവർ സംസാരിച്ചു. വി കെ എൻ സ്മാരക സമിതി സെക്രട്ടറി കെ ആർ മനോജ് കുമാർ സ്വാഗതവും അക്കാദമി പ്രോഗ്രാം കോർഡിനേറ്റർ കെ എസ് സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. വി കെ എന്നിന്റെ സഹധർമ്മിണി വേദവതിയമ്മ വി കെ എന്നിന്റെ ഛായാപടത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു. പുഷ്പാർച്ചനയും നടന്നു. കേരള സാഹിത്യ അക്കാദമിയും വി കെ എൻ സ്മാരക സമിതിയും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അടുത്ത വർഷം മുതൽ വി കെ എന്നിന്റെ പേരക്കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ കലാസാഹിത്യ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും സമർപ്പിക്കുമെന്ന് സ്മാരക സമിതി ഭാരവാഹികൾ അറിയിച്ചു.